അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠം പഠിച്ചത്? നല്ല ശീലങ്ങൾ അല്ലേ? കുറേ നല്ല ശീലങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ പിന്നെ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് ബോർഡിലൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി തന്നിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ പേരൻസിൻ്റെ സഹായത്തോടെ കൂടെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ നല്ല ശീലങ്ങളുള്ളവരായി വളരണം. എന്നാൽ നമ്മൾ എന്തായിത്തീരും? നല്ല കുട്ടികളായിത്തീരും. ഈ നല്ല ശീലങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങിയാലേ വലിപ്പത്തിലും നമ്മൾ നല്ല ശീലമുള്ളവരായിത്തീരൂ അല്ലേ? ചുട്ടയിലുള്ള ശീലം ചുടല വരെ എന്നൊരു ചൊല്ലുണ്ട്. എന്താണ്? ചെറുപ്പത്തിൽ നമ്മൾ തുടങ്ങിയാൽ അത് ഏത് വരെ ഉണ്ടാവും? നമ്മുടെ മരണം വരെ ഉണ്ടാവും അല്ലേ? ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊരു ചൊല്ലുണ്ട്. അത് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചാൽ അത് എപ്പം വരെ ഉണ്ടാവും? വലിപ്പത്തിലും ഉണ്ടാവും. വലുതായാലും ആദ്യം ചെറുപ്പത്തിൽ പഠിക്കണം, എന്നാലേ വലിപ്പത്തിൽ അതുണ്ടാവുള്ളൂ. നഖക്ക് ഇങ്ങനെ മുറിക്കാതെ, മുഖമൊന്നും കഴുകാതെ, ചില കുട്ടികൾ എഴുന്നേറ്റ് വന്നുമ്പോൾ കണ്ണിലൊക്കെ ഇങ്ങനെ പല വൃത്തികേടൊക്കെ ഉണ്ടാവും. അങ്ങനെ ശീലമായാൽ പിന്നെ അതൊക്കെ അങ്ങനെ തന്നെയാണ് നിൽക്കും. അപ്പോൾ ചെറുതാവുമ്പോഴേ നമ്മൾ നല്ല ശീലങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലോട്ട് കടക്കാം. നല്ലൊരു പാട്ടാണ് കേട്ടോ. പാട്ടിഷ്ടല്ലേ എല്ലാവർക്കും? എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്നറിയോ? പേജ്. ഇതാണ് പേജ്. പാഠം 5. ഏതാണ്? പാഠം 5, പേജ് നമ്പർ 12. പേജ് ഏതാണ്? പേജ് 1, 2. കൂട്ടി വായിക്കുമ്പോൾ 12 അല്ലേ? 12. സത്യവും വൃത്തിയും നമുക്ക് നോക്കാം. സത്യവും വൃത്തിയും ഇതാണ് നമ്മുടെ പാഠം. എന്താണ് ഈ സത്യവും വൃത്തിയും? എന്താണ് ഈ സത്യവും വൃത്തിയുമായിട്ടുള്ള ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? വൃത്തി, എല്ലാവരും വൃത്തിയുള്ളവരാവണം. വൃത്തിയെക്കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠം അല്ലേ? പിന്നെയോ സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? എന്തിനാണ് സത്യം മാത്രം പറയുന്നത്? സത്യസന്ധരാവണം, സൽസ്വഭാവം പൂകണം, മുത്തുനബി തങ്ങളോടൊത്ത് നമ്മൾ നീങ്ങണം. അങ്ങനൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? സത്യസന്ധരാവണം. എന്താ സത്യസന്ധർ എന്ന് പറഞ്ഞാൽ? സത്യം മാത്രം പറയുന്ന, സത്യം മാത്രം പ്രവർത്തിക്കുന്ന സത്യസന്ധരാവണം. സൽസ്വഭാവം പൂകണം. എന്താ പൂകണം എന്ന് പറഞ്ഞാൽ? നല്ല സ്വഭാവം. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം. സൽസ്വഭാവമുള്ളവരായി മാറണം. മുത്ത് നബി തങ്ങളോടൊത്ത് നമ്മൾ നീങ്ങണം. അതായത് എങ്ങനെ മുത്ത് നബിയോടൊത്ത് നീങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകനായ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് നാം ജീവിക്കണം എന്നർത്ഥം. സത്യസന്ധരാവണം, സൽസ്വഭാവം പൂകണം, മുത്ത് നബി തങ്ങളോടൊത്ത് നമ്മൾ നീങ്ങണം. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ആ പദ്യത്തിൻ്റെ പാട്ടിൻ്റെ 4 വരി, ആദ്യത്തെ 4 വരി ടീച്ചർ ഇപ്പോൾ പാടിത്തന്നത്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാഡം ആ പാട്ടും പാടിത്തരുന്നുണ്ട്. പിന്നെ വൃത്തിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന വേറൊരു പാട്ടും പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ വലിയ പാട്ട് പഠിച്ചാൽ വൃത്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് വൃത്തി നാം കൈകാര്യം ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ നമ്മൾ വൃത്തിയിൽ നടക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഈ പാട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം സത്യം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അപ്പം ടീച്ചർ പാട്ടിലൂടെയൊക്കെ പറഞ്ഞു. പിന്നെ വൃത്തിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? വൃത്തിയുള്ളവരാവണം, പല്ല് തേക്കണം, മുഖം കഴുകണം, ശരീരവൃത്തി വേണം. എന്താ ശരീരവൃത്തി എന്ന് പറഞ്ഞാൽ?
കുളിച്ചാൽ നമുക്ക് ശരീരത്തിന് വൃത്തി കിട്ടും അല്ലേ എപ്പോഴും ശരീരം വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു വീട് വൃത്തിയായി സൂക്ഷിക്കണം വീടിൻ്റെ ചുറ്റുമുള്ള പരിസരം വൃത്തിയായി സൂക്ഷിക്കണം എല്ലായിടത്തും മുസ്ലിമിന് വൃത്തി അത്യാവശ്യമാണ് കാരണം എന്താ വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് എന്താ വൃത്തി ഈമാനിൻ്റെ പകുതിയാണെന്ന് പറയാൻ കാരണം മനസ്സിൽ വിശ്വാസമുള്ളവന് എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത് വൃത്തി ഉണ്ടാവുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്പോൾ വൃത്തി ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്കൊക്കെ പാട്ട് കേൾക്കാൻ ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ പാഠം തുടങ്ങുന്നത് പേജ് നമ്പർ 12 നിന്ന് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് സത്യവും പിന്നെന്താണ് വൃത്തിയും എല്ലാവരും ബോർഡിലേക്കൊന്ന് നോക്കുക സത്യവും വൃത്തിയും നമ്മുടെ പാഠം ഏതാണ് പാഠം 5 പാഠം 5 സത്യവും വൃത്തിയും അപ്പോൾ കേട്ടോളൂ പാട്ടിട്ടോ ആദ്യത്തെ ലൈൻ തന്നെ സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം സത്യവാക്കു ചൊല്ലണം സൗമ്യമായി ചിരിക്കണം പല്ലു വൃത്തിയാക്കണം നിത്യവും കുളിക്കണം സത്യവാക്കു ചൊല്ലണം സൗമ്യമായി ചിരിക്കണം പല്ലു വൃത്തിയാക്കണം നിത്യവും കുളിക്കണം വൃത്തിയുള്ളതണിയണം സത്യസന്ധരാകണം സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും വൃത്തിയുള്ളതണിയണം സത്യസന്ധരാകണം സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും പാട്ട് കേട്ടിട്ട് വല്ലതും മനസ്സിലായോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് മനസ്സിലായത് സത്യസന്ധരാവണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാക്കിലും നമ്മൾ സത്യസന്ധത പുലർത്തണം പ്രവൃത്തിയിലും സത്യസന്ധരാവണം അല്ലേ സത്യവാക്കു ചൊല്ലണം ഒന്നാമത്തെ ലൈൻ അതാണ് സത്യവാക്കു ചൊല്ലണം അതായത് വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സംസാരം അല്ലേ സത്യവാക്കു ചൊല്ലണം എന്ന് പറയണം എന്നുള്ള അർത്ഥം അപ്പം സത്യം മാത്രമേ പറയാവൂ സൗമ്യമായി ചിരിക്കണം ചിരിക്കുമ്പോൾ അതിനൊരു സൗമ്യത വേണം എന്താ സൗമ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന കേൾക്കുമ്പോൾ വേറുള്ളവർക്ക് എന്തൊരു ചിരിയാലേ അവൻ ചിരിച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോന്ന് തോന്നുന്നൊന്നും പറയാനുള്ള ഒരു ഇടവരുത്താൻ പാടില്ല സൗമ്യമായിട്ട് ചിരിക്കണം നമ്മുടെ ചിരി കാണുമ്പോൾ തന്നെ വേറുള്ളവർക്കൊരു സന്തോഷം തോന്നണം ആ രീതിയിലാണ് ചിരിക്കേണ്ടത് അല്ലാതെ ചില ആളുകൾ ചിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിയൊക്കെ ചിരിക്കുന്നത് അതൊന്നും പാടില്ല അത് സൗമ്യമായ ചിരിയല്ല അങ്ങനെ ചിരിക്കാൻ പാടില്ല അപ്പോൾ ചിരിക്കുമ്പോൾ എപ്പോഴും ഒരു സൗമ്യത വേണം പിന്നെയോ പല്ലു വൃത്തിയാക്കാറില്ലേ രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ പല്ല് വൃത്തിയാക്കുക ചെയ്യാറ് അല്ലേ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ എന്താ പല്ല് തേക്കാൻ ഞാൻ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് പല്ല് തേക്കാറില്ലേ ഉണ്ട് എല്ലാ കുട്ടികളും പല്ല് തേക്കാറുണ്ട് അല്ലേ പിന്നെയോ എപ്പോഴൊക്കെ പല്ല് തേക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്നറിയോ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ 5 നേരവും നമസ്കരിക്കാൻ വേണ്ടി വളു എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് ബ്രഷ് ചെയ്യാൻ പറയുമായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ നിർബന്ധമായും 5 സമയം വളു എടുക്കുമ്പോഴും പല്ല് തേക്കണം നബി പറഞ്ഞിട്ടില്ല കാരണം എന്താ അത് മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായി മാറും ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ 5 സമയം പല്ല് തേക്കാൻ പറയുമായിരുന്നു എന്ന് അപ്പോൾ രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കാത്ത കുട്ടികളുണ്ട് ചില കുട്ടികളൊക്കെ അപ്പോൾ 5 നേരം പല്ല് തേക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ പല്ല് തേക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നമസ്കരിക്കാൻ വേണ്ടി ഒഴിവ് എടുക്കുന്നതിന് മുമ്പ് പല്ല് തേക്കാൻ കഴിയുമെങ്കിൽ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി പറയാത്തത് എന്താ നമുക്ക് ബുദ്ധിമുട്ടാവോ പ്രയാസമാവോ എന്നൊക്കെ കരുതിയതാണ് അപ്പോൾ പല്ല് തേക്കൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമല്ലേ
എന്തായാലും ചെയ്യണം. പിന്നെയോ നിത്യവും കുളിക്കണം. എന്താ നിത്യം എന്ന് പറഞ്ഞാൽ? എല്ലാ ദിവസവും കുളിക്കണം. എല്ലാ ദിവസവും നമ്മൾ ഒന്നും രണ്ടും മൂന്നും നാലും പ്രാവശ്യം കുളിക്കാറുണ്ട് അല്ലേ? ഓ, ഇപ്പോൾ അടുത്ത കാലത്ത് നല്ല ചൂടൊക്കെ ആയിരുന്നു, വേനൽ അല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുളിക്കാനൊക്കെ തോന്നും. കാരണം എന്താ? കുളിക്കുമ്പോൾ എന്തൊരു സുഖമല്ലേ, ഒരു ആശ്വാസമാണ്. പക്ഷെ വെറുതെ ഇങ്ങനെ തലയിലൂടെ വെള്ളം ഒഴിച്ചാൽ മതിയോ? അത് കുളിയാണോ? അല്ല, നമ്മൾ കുളിക്കുന്ന എന്തിനാണ്? നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകേണ്ട ഭാഗങ്ങളൊക്കെ കഴുകി എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി അല്ലേ. ചില കുട്ടികളൊക്കെ കാണാൻ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടേ മൂക്കിലൊക്കെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ, അതെന്താ വൃത്തികേടുണ്ടാവും മൂക്കിലല്ലേ. അപ്പോൾ അതൊക്കെ എപ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്? കുളിക്കുമ്പോഴാണ് നമ്മൾ മൂക്കിലുള്ള വൃത്തികേട് ക്ലീൻ ചെയ്യണം. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അഴുക്കും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴാണ്? കുളിക്കുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്, ശരീരം വൃത്തിയാകാൻ വേണ്ടി. അപ്പോൾ നിത്യവും കുളിക്കണം. നിത്യം നമ്മൾ കുളിക്കാറില്ലേ? രാവിലെ സ്കൂളിലേക്ക് വരുമ്പം കുളിക്കും അല്ലേ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്ത് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കുളിക്കും അല്ലേ. സ്കൂളിലേക്കൊക്കെ പോരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലത്തെ ദിവസം കുറച്ചൊന്ന് വൈകിട്ടൊക്കെ കുളിക്കുക അല്ലേ. ആ കുഴപ്പമില്ല, ആ കുറച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ രാവിലെ തന്നെ കുളിക്കാൻ ശീലിക്കും. പിന്നെ വൈകുന്നേരം സ്കൂളിൽ വന്നാൽ നമ്മൾ ആദ്യം വീട്ടിലെത്തി ബാഗൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ച് വെച്ച് നമ്മൾ കുളിക്കും അല്ലേ. ആ നമ്മുടെ ശരീരത്തിലൊക്കെ വൃത്തിയുള്ള നമ്മുടെ ശരീരത്തിലുള്ള വൃത്തികേടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളല്ലേ നിങ്ങളെല്ലാവരും? ആണ് അല്ലേ. അപ്പോൾ നിത്യവും കുളിക്കണം. കുളിക്കാൻ മടിയുള്ള ആരെങ്കിലും ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ആരുമില്ല, ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും കുളിക്കണം. പിന്നെയോ വൃത്തിയുള്ളതണിയണം. എന്താ അണിയുക എന്ന് പറഞ്ഞാൽ? അണിയുക എന്ന് പറഞ്ഞാൽ ധരിക്കുക. വൃത്തിയുള്ളതണിയണം. എന്താ അണിയണം എന്ന് പറയുമ്പോൾ ഇവിടെ വൃത്തിയുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കണം. നല്ല ഉടുപ്പ്, അതായത് പഴയ ഉടുപ്പാണെങ്കിലും വൃത്തിയുണ്ടാവണം. നമ്മൾ വീട്ടിൽ നിന്ന് പഴയതൊക്കെ ഇടൽ അല്ലെ, വളരെ പുതിയതൊന്നുമല്ല നമ്മളെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുക. പക്ഷേ എന്നാലും ആ ഡ്രസ്സിന് എന്തുണ്ടാവും? വൃത്തിയുണ്ടാവും. അപ്പം ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഉടുപ്പ് ധരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വൃത്തിയുള്ളതണിയണം. പിന്നെയോ സത്യസന്ധരാകണം. അത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. സത്യസന്ധരാകണം, സൽസ്വഭാവം പോകണം അല്ലേ. സത്യം മാത്രം പറയുന്ന, സത്യം മാത്രം പ്രവർത്തിക്കുന്ന നല്ല മക്കളായി നമ്മൾ വളരണം അല്ലേ. ഇനിയോ സത്യസന്ധരാവുകിൽ, സത്യസന്ധരാവുകിൽ. എന്താ പറഞ്ഞത്? നിങ്ങൾ സത്യസന്ധരായാൽ എന്തുണ്ടാവും എന്നാ പറയുന്നതെന്നറിയോ? റബ്ബ് കരുണയേകിടും. സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും അല്ലേ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നമുക്ക് അള്ളാഹു എന്ത് നൽകും? നമ്മുടെ മേലിൽ അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹു വർഷിപ്പിക്കും. അതായത് നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹു എന്ത് ചെയ്യും? അനുഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കും, തരും അല്ലേ. അപ്പം സത്യസന്ധത, സത്യം, അതുപോലെ വൃത്തി, അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം പാട്ട് നമുക്കൊന്നും കൂടെ പാടണോ? ഒന്നും കൂടെ പാടി നോക്കാം അല്ലേ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഉമ്മമാരുടെ സഹായത്തോടു കൂടി ഇത് പാടണം കേട്ടോ. ആ ആദ്യം നമുക്ക് പാഠത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കാം. പാഠം 5, വൃത്തിയും സോറി സത്യവും വൃത്തിയും. സത്യവും വൃത്തിയും എൻ്റെ കൂടെ ചൊല്ലണം കേട്ടോ. സത്യവാക്കു ചൊല്ലണം, സൗമ്യമായി ചിരിക്കണം, പല്ലു വൃത്തിയാക്കണം, നിത്യവും കുളിക്കണം. സത്യവാക്കു ചൊല്ലണം, സൗമ്യമായി ചിരിക്കണം, പല്ലു വൃത്തിയാക്കണം, നിത്യവും കുളിക്കണം. വൃത്തിയുള്ളതണിയണം, സത്യസന്ധരാകണം, സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഏതാണ്? സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും അല്ലേ. നല്ല പാട്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. എന്ത് നല്ല കുഞ്ഞു കവിതയാണെങ്കിലും അതിലുള്ള ആശയം വലുതാണ് അല്ലേ. ചെറിയൊരു കവിതയാണെങ്കിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളപ്പോൾ ഒന്ന് പഠിച്ചെടുത്തത്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് വൃത്തിയെക്കുറിച്ചുള്ള ഒരു വലിയ പാട്ടുമായിട്ട്
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.